ഗൈസ്, ഞാൻ എന്നുള്ളത് നമ്മുടെ കാനിരപ്പള്ളി പോർച്ച് ഗ്രില്ലിലാണ് ഗൈസ്. ഇവിടെ നല്ല അടിപൊളി കുഴിമന്തിയും അടിപൊളി ബിരിയാണിയിലും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. എൻ്റെ കൂടെ എൻ്റെ കസിൻ ബ്രദറായ അബ്ദു ഉണ്ട്, അബ്ദുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് തകർക്കാൻ പോവാണ്. ഞങ്ങളൊരു 12:30 ഈ കടയിൽ വരുന്നത്. നേരെ നമ്മുടെ കടയിലേക്ക് അങ്ങ് കയറി കേട്ടോ. നല്ലൊരു അടിപൊളി ലുക്കാണ് ഈ കട കാണാൻ തന്നെ. നല്ലൊരു ആംബിയൻസ് ആണ്. അങ്ങനെ അവരവിടെ വന്ന് സെറ്റായി. ഞാൻ വന്നിരുന്നപ്പോഴേ ഇവർ ഓർഡർ ചെയ്ത ഐറ്റം വന്നു, കലം ബിരിയാണി. ഞാൻ ഒരുപാട് കലം ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ എന്താ ഒരു വ്യത്യസ്തത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു ബിരിയാണിക്കകത്തെല്ലാം വരുന്നത് പോലെ തന്നെ ചിക്കനും മസാല എഗ്ഗും ആണ് വരുന്നത്. പക്ഷേ ഇതിലൊരു ഫ്രൈഡ് ചിക്കനും കൂടി ഉണ്ട് കേട്ടോ മച്ചാന്മാരെ. അതൊരു വെറൈറ്റി പരിപാടി തന്നെയാണ് കേട്ടോ മച്ചാന്മാരെ. അങ്ങനെ ദേ നമ്മുടെ അബ്ദുവിന് കലം ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അബ്ദുവൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത BBQ കുഴിമന്തി എത്തിയിരിക്കുകയാണ് മച്ചാന്മാരെ. ആഹാ, എന്തായാലും അതിൻ്റെ ഒരു ലുക്ക്, എന്തായാലും അത് കലക്കി. ദേ ഇതാണ് നമ്മുടെ ഷഹീർ ഭായി. ഷഹീർ ഭായിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നൈസാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ നജീബിക്ക, നജീബിക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ, ദേ ഇതാണ് നമ്മുടെ BBQ കുഴിമന്തി. കഴിച്ചു നോക്കാം. അടിപൊളി സപ്പോർട്ട്. നമ്മുടെ ഫിറോസിക്കൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല ഉഗ്രൻ ഐറ്റമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇതിലൊരു മസാലയുണ്ട്, കിടിലൻ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ റൈസ് ക്വാണ്ടിറ്റിയും ചിക്കൻ്റെ ക്വാണ്ടിറ്റിയും എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റിയുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായതുകൊണ്ട് നല്ല ആസ്വദിച്ചിരുന്ന് കഴിച്ചു. ഫുഡെല്ലാം ഫിനിഷാക്കി, വയറെല്ലാം ഫുള്ളായി. എന്തായാലും നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല അടിപൊളി സ്പോട്ടുമായിരുന്നു. അപ്പോൾ സ്പോട്ട് മറക്കണ്ട, കാനിരപ്പള്ളി ഓർച്ച് ഗ്രിൽ. ഗൈസ്, ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല അടിപൊളി ബാർബിക്യൂ മന്തിയായിരുന്നു. പിന്നെ ഇവർ കഴിച്ച ചിക്കൻ ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് നോക്കിയായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.